വനിതാ മതിലിനോട് സഹകരിക്കേണ്ടതില്ലെന്ന് എൻ എസ് എസിന്റെ തീരുമാനം തെറ്റായിപ്പോയിയെന്ന് അവർ തന്നെ തിരിച്ചറിയുമെന്ന് മന്ത്രി എ കെ ബാലൻ. ഇപ്പോൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തോടാണ് എൻ എസ് എസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും എ കെ ബാലൻ ചോദ്യം ഉത്തരം പരിപാടിയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ സി എൻ എസ് എസ് വനിതാ മതിലിനെ എതിർക്കുന്നതിനോടാണോ നിങ്ങളുടെ വിയോജിപ്പ്, അതോ എൻ എസ് എസ് അയ്യപ്പ ജ്യോതിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്? അതാണ് അയ്യപ്പ ജ്യോതി എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസിൻ്റെ സങ്കല്പമാണ്. അവർ രൂപപ്പെടുത്തിയതാണ്, അവർ തിരക്കഥ എഴുതിയതാണ്. അതിനോട് ഞങ്ങൾ യോജിക്കും എന്നും ഗവൺമെൻറ്റിൻ്റെ ഐക്യദാർഢ്യ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി നവോത്ഥാന സംരക്ഷണ സമിതി നടത്തുന്ന വനിതാ മതിലിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പോയാൽ എൻ എസ് എസിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നതും തികച്ചും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും. ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് ഒരു പ്രത്യേക വിഷയത്തിൽ എൻ എസ് എസ് കൈകോർക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ എതിർപ്പിൻ്റെ അടിസ്ഥാനം അതാണ്. അതിലവർക്ക് നിൽക്കാനും പറ്റില്ല. വനിതാ മതിലിൽ പങ്കാളികളാകുന്നവർ എൻ എസ് എസിൽ ഉണ്ടാകില്ല എന്ന സന്ദേശം വന്നതോടുകൂടി പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അത് പ്രതികരിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയമായ ഷണ്ണത്വമാണ് ഞങ്ങൾ കാട്ടുന്നത്. സർക്കാരിൻ്റെ ട്രഷറിയിൽ നിന്നും വനിതാ മതിലിനായി 10 പൈസ പോലും കൊടുക്കില്ലെന്നും മന്ത്രി എ കെ ബാലൻ. സാംസ്കാരികമായ ആശയ പ്രചരണങ്ങൾക്ക് വകുപ്പുകൾ മുൻപും പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നും എ കെ ബാലൻ ചോദ്യം ഉത്തരം പരിപാടിയിൽ പറഞ്ഞു. നിങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് വിമൻ വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50 കോടി രൂപ. അത് ചെലവഴിച്ചില്ലെങ്കിൽ ലാപ്സ് ആയി പോകുന്നതാണ്. കോടതി എന്താ ചോദിച്ചത്? ആ പണം പ്രളയ ദുരിതാശ്വാസർക്ക് വകമാറ്റി കൊടുത്തുകൂടെ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എത്ര പൈസ ചിലവാക്കും ഈ വനിതാ മതിൽ? ഒരു കാര്യം പറയാം, 10 പൈസ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഞങ്ങൾ കൊടുക്കില്ല. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശയ പ്രചരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളപ്പേരത്തിൻ്റെ 100-ാം വാർഷികം ഞങ്ങൾ ആചരിച്ചു. നോട്ടീസ് അടിച്ചിട്ടുണ്ട്, വാൾപോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ വകുപ്പാണ്, പി ആർ ഡി സഹായിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിൻ്റെ 125-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇനി ഗാന്ധി വധത്തിൻ്റെ 70-ാം വാർഷികവും 150-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കാശ് ചെലവഴിക്കും. ഈ പ്രളയമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും രൂപത്തിലുള്ള കുറവ് വരുത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കേരളത്തെ ശ്മശാന മുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. എ കെ ബാലൻ പങ്കെടുക്കുന്ന ചോദ്യം ഉത്തരം പരിപാടി ഇന്ന് രാത്രി 9:30 മാതൃഭൂമി ന്യൂസിൽ കാണാം.